ഹലോ നമസ്കാരം, സിമ്പിട്ടി സുനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്ത് വീഡിയോ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനല്ല ഇന്ന് വണ്ടി ഓടിക്കുന്നത്, ഉണ്ണിയ. ഉണ്ണി അത്യാവശ്യം വണ്ടി ഓടിച്ച് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷെ ആളെ വെച്ച് ഓടിക്കുന്ന ഉണ്ണിക്ക് മനസ്സിലായിട്ടില്ല. ഇന്ന് നമ്മൾ ആളെ വെച്ച് ഓടിക്കും. അപ്പോൾ ആളെ വെച്ച് എങ്ങനെ ഓടിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് സൗണ്ട് വേറെയാണ്. ആളെ വെച്ച് എങ്ങനെ ഓടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്നിട്ട് ഉണ്ണിയെ കൊണ്ട് ആളെ വെച്ച് ഓടിപ്പിക്കും, നമുക്ക് നോക്കാം. നമ്മൾ പുറകിൽ ആളെ വെച്ച് ഓടിക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ ഉള്ളതിലും ഒരാളുടെ വെയിറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ വണ്ടി മൂവ് ചെയ്യത്തുള്ളൂ. അതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം. പിന്നെ കയറ്റം കയറുന്ന സമയത്തും നമ്മൾ സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ വെയിറ്റ് നമ്മുടെ വണ്ടിയിലുണ്ട്. അതുകൊണ്ട് കുറച്ച് ആക്സിലറേഷൻ കൂടുതൽ കൊടുത്ത് വേണം കയറിപ്പോകാൻ. ചിലപ്പോൾ അവിടെ വെച്ച് കൊടുത്ത് ചിലപ്പോൾ വണ്ടി വലിച്ചെന്നിരിക്കത്തില്ല, കുറച്ച് അഡ്വാൻസ് ആയിട്ട് വണ്ടി ആക്സിലറേഷൻ കൊടുത്ത് കയറ്റണം. പിന്നെ അതായത് തുടക്കം നമ്മൾ കയറ്റം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ചൊന്ന് അഡ്വാൻസ് ചെയ്ത്, പറന്ന് കയറി പോകണമെന്നല്ല, കുറച്ച് അഡ്വാൻസ് ചെയ്ത് മനസ്സിലായ ഒരു ചിന്ത ഉണ്ടായിരുന്നാൽ മതി. ഇപ്പോൾ തുടക്കക്കാരായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത്. ബാക്കി പോകെ പോകെ നമുക്ക് അങ്ങ് എക്സ്പീരിയൻസ് ആയിക്കോളും. ഇത് രണ്ടുപേരെ വെച്ച് ആദ്യമായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായി വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഒരു ഒഴിഞ്ഞ റോഡ് തന്നെ തിരഞ്ഞെടുത്ത് ഓടിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ആളിനെയും കൊണ്ട് നമ്മൾ തിരക്കുള്ള റോഡിലോട്ട് പോകുള്ളൂ. പിന്നെ ഈ സൈഡ് റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കൂടുതൽ നമ്മൾ തുടക്കം ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ കട്ടിങ് വിട്ട് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ നോക്കണം. കാരണം നമ്മുടെ പുറകിലൊരാളുണ്ട്, വണ്ടിയുടെ വെയിറ്റ് ഉണ്ട്, നമ്മുടെ വെയിറ്റ് ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പാളി പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വലിയ വണ്ടികൾ വലിയ വരുവാണെങ്കിൽ ചെറിയ ഓരം നോക്കി വണ്ടിയൊക്കെ നിർത്തി കൊടുത്താൽ വലിയ വണ്ടികളും ഒക്കെ പോയതിന് ശേഷം നമുക്ക് സമാധാനമായിട്ട് പോകാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം, രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. അധികം ആളൊഴിഞ്ഞ റോഡ് നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം, ചെറിയ റോഡ് നോക്കി അവിടെ ഇട്ട് പഠിച്ചതിന് ശേഷം മാത്രം അല്ലേ? ഏറ്റവും നല്ലത് നമ്മൾ സാധാ വണ്ടി പഠിക്കുന്ന പോലെ തന്നെ രണ്ടുപേരെ വെച്ച് ഓടിക്കും. നമ്മൾ എന്തായാലും ടു വീലറിൽ രണ്ടുപേര് എന്തായാലും കയറും. അപ്പം അതൊന്ന് പഠിക്കണം, പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഒഴിഞ്ഞ റോഡ് നോക്കി ആദ്യം തിരഞ്ഞെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ വേറെന്താ? ബാക്കിയൊക്കെ ഓടിച്ചു നോക്കി പഠിക്കുക. അപ്പൊ സംശയങ്ങളൊക്കെ അപ്പൊ പറഞ്ഞുതരാം. അപ്പൊ പിന്നെ കയറല്ലേ, ഞാൻ പുറകിരിക്കാം, ഉണ്ണി ഇന്ന് ഫ്രണ്ടി ഇരിക്കും. ഇങ്ങോട്ട് നോക്കൂ, അത് വണ്ടി കയറിയെന്ന് ശ്രദ്ധയില്ല. നമ്മൾ വണ്ടി കയറി ഇരുന്നെങ്കിൽ അവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ കൊണ്ട് കാലാദ്യം പൊക്കി വെപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് കാലിട്ട് തുഴയുമ്പോൾ നമ്മുടെ കൈ വണ്ടി നിൽക്കത്തില്ല. അതുകൊണ്ട് അവരോട് ആദ്യം കാല് പൊക്കി വെച്ചോളാൻ പറ അപ്പം നീ വിചാരിക്കും എൻ്റെ വെയിറ്റും വണ്ടിയുടെ വെയിറ്റും നിൻ്റെ വെയിറ്റോടെ നിൻ്റെ കാലേ നിൽക്കുമെന്ന്. വണ്ടി നൂന്ന് നിൽക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ല. ഇപ്പം പ്രശ്നമില്ലല്ലോ, ഞാൻ കാല് പൊക്കി വെച്ചിരിക്കാം. നല്ല വെയിറ്റ് ഉണ്ടോ? ഉണ്ടോ? കാലൊക്കെ ഞാൻ പൊക്കി വെച്ചിരിക്കാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, കുഴപ്പമില്ല, പോയി നോക്കാം. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ദാസ. വണ്ടി വിട്, വിട വണ്ടി മദ്രാസിലോട്ട്. വണ്ടി എന്നെതിരെ വരുള്ളൂ, ഞാൻ ഇരിക്കുന്നില്ലേ പറയുള്ളു. ഈ ധൈര്യമായിട്ട് വിടുമത്തെ സ്റ്റാർട്ട് ചെയ്തോ? ചെയ്യുക, ചെയ്യ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളി അങ്ങനെ വണ്ടി ഓടിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ ഉണ്ണി വണ്ടി വിട്ടു, എൻ്റെ ഇറക്കം വിട്ടു പോവാം. ഞാൻ കുറഞ്ഞിരിക്കുന്നു, ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഫോണൊക്കെ അടിക്കുന്നുണ്ട്. ഒരിക്കലും വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ എടുക്കരുത്, വണ്ടിയുടെ പുറകിലിരിക്കുന്നവർ മാത്രമേ വീഡിയോ എടുക്കാവുള്ളൂ. പോട്ടെ, ഒരു മിനിറ്റ് ഒന്ന് നിർത്താവോ? ഉണ്ണി ഒരു കാര്യം പറയണം, നിർത്തുന്നില്ലേ? ഇവിടെ എനിക്ക് ഇവിടെ ഇറങ്ങേണ്ടത്, ഇവിടെ നിർത്തി. അപ്പോൾ ഇതിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആ വണ്ടി നിർത്തുന്ന നോക്ക്. എടുക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് വെച്ച് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കാലെടുത്ത് മേളിൽ വെക്കാനുള്ളൊരു പ്രശ്നം ഉണ്ടാവും. അതും കൂടെ ഒന്ന് നോക്കിയാലേ, കാരണം വണ്ടി എടുക്കുമ്പോൾ കുറച്ച് മൂവ്മെൻറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കാലെടുത്ത് പെട്ടെന്ന് മേളിൽ വെക്കാൻ പറ്റത്തുള്ളൂ. ഏഹ്, അനക്കം കുറവാണെന്നുണ്ടെങ്കിൽ മൂവ്മെന്റ് പെട്ടെന്ന് നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. വണ്ടി ചരിയും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ള പോലെ അല്ല, കുറച്ചൊന്ന് കൈ കൊടുത്ത് എടുക്കണം. അതുപോലെ ഒന്ന് എടുത്ത് നോക്കിയേ, പെട്ടെന്ന് കാലെടുത്ത് വെക്കാൻ പറ്റുമോ നോക്കട്ടെ. കാല് കാണുന്നില്ല, എടുത്തു. ഇവിടെ നിങ്ങൾ ഈ ചാടി കയറി പിടിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ആവുന്നത്. കണ്ടത്തിലോട്ട് പോയി.
ഉടനെ ചാടി കയറി പിടിച്ച് ോട്ടെടുത്തോ പെട്ടെന്ന് വണ്ടി എടുത്തു. വണ്ടി ഇറങ്ങി, ഹെൽമറ്റ് ഊരി. ഉണ്ണി അല്ല, ഞാനിവിടെ ഇറങ്ങുവോ? നീ തന്നെ ഓടിച്ചു ഓടിച്ചു നീ വരുന്നില്ലേ? ഇല്ല, മതിയായി. ഞാൻ വരണോ? ഉണ്ണി വരണമെന്നാ പറയുന്നത്. ഞാൻ പിന്നെ ഹെൽമറ്റ് വെക്കാം. കേറട്ടെ കേറട്ടെ. എന്റെ അമ്മച്ചിയെ കാല് വെക്കി വെച്ചേ. നിങ്ങൾ കേറിയപ്പോഴത്തേക്ക് വണ്ടി ഇങ്ങ് വല്ലാതെ ഇരുന്ന് പോയ പോലെ. കൊറേ വെയിറ്റ് ഉണ്ടെന്ന് കണ്ണല്ലിട്ട് താങ്ങുവാ. ഉണ്ണിയെ കൊണ്ട് ഞാൻ കൊല്ലം തിരുവനന്തപുരം ഒക്കെ ബൈക്കേ പോയിട്ടുണ്ട്. അപ്പൊ ഒന്നും ഈ ബുദ്ധിമുട്ട് അറിയത്തില്ലായിരുന്നു. ഇവിടുന്ന് കൊല്ലത്തുനിന്ന് പോയെന്നല്ല, അല്ല കൊല്ലത്ത് നമ്മുടെ വീട്ടിലായിരുന്ന സമയത്ത് കൊല്ലം തിരുവനന്തപുരം ഒക്കെ പോയിട്ടുണ്ട്. കുറെ 100-100 കിലോമീറ്റർ ഒക്കെ പോയിട്ടുണ്ട് ഞങ്ങള്. പറ്റുന്നുണ്ടല്ലേ ഹർത്താലിൽ നിന്നാണ്, കുഴപ്പമില്ല. ഉണ്ണി വെച്ച എന്നെ വെച്ചോണ്ടൊരു കയറ്റം കയറുവാണേ. കുഴപ്പമില്ല, നിർത്തിക്കോ. കാട്ടിനകത്തോട്ടുണ്ട് വല്ലാത്ത ഒതുക്കായി വേണ്ട. കാട്ടിനകത്തേക്ക് പോയി. ഒറ്റയടിക്ക് തിരിച്ചെടുത്തല്ലേ? ഒറ്റയടിക്ക് തിരിച്ചതിന്റെ ആ സന്തോഷം കണ്ടു. അപ്പാ എന്നെ എവിടെ വിടും? കുട്ടിയേഞ്ഞാണ്ട് മറമ്പി കൊണ്ടുവിടുവോ? അയ്യോ അമ്മേ, ഇപ്പൊ ഞാൻ ശരിക്കും കേറി. പോന്നില്ല. you
എന്റെ കണ്ണിൽ എന്തോ വീട് പോയതുകൊണ്ട് ഇനി ഒരു വട്ടം നിർത്തിയിട്ടെടുക്ക. നമുക്കൊരാളെ ഇറക്കിട്ട് നിർത്തിയിട്ടെടുക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ ഇവിടെ വിട്ടാ മതി, ഞാൻ ഇറങ്ങട്ടെ. എന്തു ആടെ എന്നെ ഇവിടെ ഇറക്കുവോ? പിന്നെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഓടിച്ച? നീ അടിപൊളിയല്ലേ, സൂപ്പറാ. ഞാൻ അടിപൊളിയാ. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടേ കുഴപ്പമില്ല. വണ്ടി ഓടിച്ച എങ്ങനെ ഉണ്ടായിരുന്നു? വണ്ടി ഓടിച്ച് നന്നായിട്ടുണ്ടായിരുന്നു. ആ കുഴപ്പമില്ലാതെ ഓടിയത്. എനിക്ക് കുറച്ച് വെയിറ്റ് ഫീൽ തോന്നി. വെയിറ്റ് പുറകിലുള്ളതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പുറകിരുന്നോണ്ടോ? അത് കുഴപ്പമില്ലടി, പോയി പോയി ശരിയായിക്കോളും. അത് പുറകെ ഒരാളിരിക്കുമ്പോ അതിന്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ മനസ്സിലായി ഞാൻ എങ്ങനെ പുറകെ വെച്ചോണ്ട് പോന്നേന്ന്. എനിക്ക് അത്രയും വെയിറ്റ് ഇല്ലല്ലോ. അന്ന് വെയിറ്റ് ഇല്ലായിരുന്നു, ഇപ്പൊ വെയിറ്റ് ഉണ്ട്. ഇപ്പോഴും ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പം അപ്പോ വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. കുറച്ച് നന്നായിട്ട് ഇതുപോലെ ആളെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങളിന്നും ആദ്യം കയറ്റണ്ട. കുഞ്ഞുങ്ങളെയൊക്കെ കയറ്റാതെ കുറച്ച് വലിയവരെ, നമ്മുടെ പുറകിൽ ഇരിക്കാൻ പേടിയില്ലാത്ത ഒരാളെ ഇരുത്തി വണ്ടി ഓടിച്ച് നന്നായിട്ട് പരിശീലിക്കുക. അതിനുശേഷം നന്നായി പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം കുഞ്ഞുങ്ങളെ വെച്ച് വണ്ടി ഓടിച്ചാൽ മതി അല്ലേ? പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. ഇത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുക അല്ലേ? അപ്പം ഇന്നത്തെ വണ്ടി പഠിത്തം കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.